കേരളത്തിലെത്തി ഇങ്ങോട്ട് ചൊറിയാൻ വന്ന രാഹുൽ ഗാന്ധിക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജയിലിൽ നിന്നും അറസ്റ്റെന്നും ചോദ്യം ചെയ്യലെന്നും ഒക്കെ കേട്ടാൽ കോൺഗ്രസ് നേതാക്കളെ പോലെ പേടിച്ച് വിറയ്ക്കുന്നവരല്ല ഇടതുപക്ഷമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തില്ല, കസ്റ്റഡി എടുത്തില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ പ്രയാസം. നിങ്ങളുടെ മുത്തശ്ശി രാജ്യം അടക്കി വാണ കാലത്ത് 1.5 വർഷം എന്നെ ജയിലിലടച്ചിട്ടുണ്ട്. അന്നില്ലാത്ത വേവലാതി ഇന്നില്ല. ED വന്നാൽ കോൺഗ്രസ് മുഖ്യമന്ത്രി അശോക് ചവാനെ പോലെ പേടിച്ച് BJP ചേരുന്നവരല്ല ഞങ്ങളൊന്നുമെന്നും കാക്കൂരിൽ LDF റാലി ഉദ്ഘാടനം ചെയ്യവേ മുഖ്യമന്ത്രി കനത്ത ഭാഷയിൽ തന്നെ രാഹുലിന് മറുപടിയും കൊടുത്തു. എനിക്കെതിരെ കോൺഗ്രസ് ഭരണത്തിലും കേസ് കെട്ടി ചപച്ചിട്ടുണ്ട്. ആ കേസ് എന്തായെന്ന് രാഹുൽ ഗാന്ധി ഒന്ന് അന്വേഷിക്കുന്ന നന്നാകുമെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. വിജിലൻസ് തള്ളിയ കേസ് അന്ന് CBIക്ക് വിട്ടു. അവരും വിജിലൻസ് പറഞ്ഞിടത്ത് തന്നെ എത്തി നിന്നു. അന്ന് UPA സർക്കാരാണ് കേന്ദ്രത്തിൽ. അന്ന് അധികാരത്തിൽ ഇരുന്നവരുമായി ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായിരുന്നു അന്നത്തെ CBIയുടെ അന്വേഷണ റിപ്പോർട്ട്, നിയമ ഉപദേശമെന്ന് രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ വക ഒരു ഉപദേശം കൂടി. അന്നും കേസെന്ന് കേട്ട് ഞാൻ ബോധം കേട്ടിട്ടില്ല. അന്വേഷണ ഏജൻസികളെ കാട്ടി വിരട്ടാൻ നോക്കരുത്. നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റിയാണ് പരാതി. നിലപാടിൻ്റെ കാര്യത്തിലാണ് എൻ്റെ ആ വിമർശനം. പൗരത്വ ഭേദഗതിയിലാണ് ആ വിമർശനം. അത് വിഷയമല്ല എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. പൗരത്വ വിരുദ്ധ പ്രക്ഷോഭത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ മാറി നിന്നത്? ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാക്കളിൽ കോൺഗ്രസ്സുകാരെ ഞങ്ങൾ കണ്ടതേയില്ല. കേരളത്തിന് പുറത്ത് നിങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായില്ല. കേരളത്തിൽ തുടക്കത്തിൽ യോജിച്ച പ്രക്ഷോഭത്തിന് തയ്യാറായ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നീട് പിൻവാങ്ങിയതെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. വയനാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയ ഘട്ടത്തിലെങ്കിലും പ്രതികരിച്ചുവോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കൂട്ടർക്ക് മറുപടിയില്ല. കേരളത്തിലും പ്രക്ഷോഭം വേണ്ട എന്ന് കേന്ദ്ര നിർത്തമാണോ ഇവിടുത്തെ VD സതീശനെയും കേസുദാരനോട് നിർദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ ചോദ്യമാണ് രാഹുൽ ഗാന്ധിയോട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിനെന്താണ് മറുപടി പറയാത്തത്? 4 വർഷത്തിനുശേഷം ഇപ്പോൾ ചട്ടം കൊണ്ടുവന്നു കേന്ദ്രം. എല്ലാവരും പ്രതിഷേധിച്ചെങ്കിലും കോൺഗ്രസിൻ്റെ ശബ്ദം ഉയർന്നില്ല. അഖിലേന്ത്യാ പ്രസിഡന്റിനോട് പ്രതികരണം അരഞ്ഞപ്പോൾ രാത്രി ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. ഭാരത് ജോഡോ യാത്രയിൽ രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറഞ്ഞ താങ്കൾ ഒഴിവാക്കിയ ഏക വിഷയവും ഈ പൗരത്വ നിയമമാണെന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. അതുകൊണ്ടാണ് രാഹുലിൻ്റെ പേര് പറഞ്ഞ് തന്നെ ചോദിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഘട്ടത്തിലെങ്കിലും നിങ്ങൾ പ്രതികരിച്ചുവോ? എന്താ അറച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചത്. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് പൗരത്വ നിയമം റദ്ദാക്കുമെന്ന് പറയാത്തതെന്ന് മുഖ്യമന്ത്രി എടുത്തു ചോദിക്കുന്നു. സംഘപരിവാർ മനസ്സുള്ളവർക്കല്ലേ ഇക്കാര്യത്തിൽ BJPക്കൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ? അത് നിങ്ങൾ കൃത്യമായി നിറവേറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ബാധ്യത വരുന്നു എന്നതാണ് ചോദ്യം. അതിന് മറുപടി പറയാതെ ഇങ്ങനെ കേരളത്തിൽ കിടന്ന് പ്രസംഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. രാഹുൽ ഗാന്ധി, നിങ്ങൾക്ക് എങ്ങനെ സംഘപരിവാറിൻ്റെ മനസ്സ് വരുന്നുവെന്നും പിണറായി വിജയൻ ചോദിച്ചു. ഇവിടെ മാത്രമാണോ നിങ്ങളിത് കാണിച്ചത്? ജമ്മുകാശ്മീർ പദവി റദ്ദ് ചെയ്തപ്പോഴും നിങ്ങൾ മൗനം പാലിച്ചു. സഭയിലും പുറത്തും ഒന്നും പറഞ്ഞില്ല. രഹസ്യമായി BJPയെ അഭിനന്ദിച്ച എത്ര കോൺഗ്രസ് നേതാക്കളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൽ നിന്നും പോയ 18 പേരും എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. 5 വർഷം നിങ്ങൾ എന്ത് ചെയ്തുവെന്ന് ജനങ്ങളോട് പറയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. UPAയെ കൂടുതൽ കരിനിയമമാക്കാൻ BJP ശ്രമിച്ചപ്പോൾ നിങ്ങൾ BJPക്കൊപ്പം നിന്നു. കേരളത്തിന് അർഹതയുള്ളത് നിഷേധിക്കപ്പെട്ടപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന ചോദ്യത്തിന് രാഹുലിനും കൂട്ടർക്കും മറുപടിയില്ല. നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ ചാരിയില്ലേ അന്ന് നിന്നത്? രാഹുൽ ഗാന്ധി, നിങ്ങൾക്കതിൽ ഉത്തരവാദിത്തമില്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. എന്താണ് BJP സർക്കാരിനോട് നിങ്ങൾക്ക് ഇത്ര ബാധ്യത? എനിക്കെതിരെ പ്രസംഗിച്ചതുകൊണ്ട് കാര്യമില്ല. അർഹതപ്പെട്ട പണമാണ് കേരളത്തിന് കേന്ദ്രം നൽകിയത്. കേരള വിരുദ്ധ സമീപനം സ്വീകരിച്ചവർക്കെതിരെ കടുത്ത വികാരമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇതാണ്. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലായിട്ടും പിണറായി വിജയന് ഒന്നും സംഭവിക്കുന്നില്ല. ആരാണോ BJPക്കെതിരെ സംസാരിക്കുന്നത് അവരാണ് വേട്ടയാടപ്പെടുന്നത്. ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ ഷോയ്ക്കാണ് വളരെ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കോഴിക്കോട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും സംശയങ്ങൾ അവസാനിച്ചു എന്ന് കരുതാം. ഇനിയും രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാം. അതിനും ഇതേപോലെ പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം മുഖമടച്ച മറുപടി, കൃത്യമായ ചോദ്യങ്ങൾ, അതിന് രാഹുൽ ഗാന്ധി ഉത്തരം പറഞ്ഞേ പറ്റുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് അതൊരു ഉറച്ച നിലപാട് തന്നെയാണ്. ഒരു ഇടതുപക്ഷ നേതാവിനും ഇടതുപക്ഷ സർക്കാരിനും മാത്രമേ ഇത്തരമൊരു ചോദ്യം ഒരു ദേശീയ നേതാവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാനും പറ്റൂ.